എഴുത്തിൻ്റെ അകം അതിലേക്കാണ് നാം കടക്കുന്നത്. വ്യത്യസ്തമായ രചനാരീതികൾ, സർഗാത്മകതയുടെ അനുഭൂതി, അതിൻ്റെ ആവിഷ്കാരങ്ങൾ, വിശ്വസാഹിത്യത്തിലേക്കുള്ള വിശ്വസാഹിത്യവുമായി ബന്ധപ്പെട്ട് വിശ്വസാഹിത്യത്തിലെ പ്രശസ്തങ്ങളായ കൃതികളിൽ നിന്നുള്ള ഭാഗങ്ങൾ, ഇതൊക്കെയാണ് എഴുത്തകത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. സാഹിത്യം അവതരിപ്പിക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. എന്താണ് സാഹിത്യം എന്ന് ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അവതരിപ്പിക്കുന്നതാണ് സാഹിത്യം. സാഹിത്യത്തിന് മരണമില്ല. കാലാതീതം, കാവ്യവിസ്മയം എന്ന് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും 10-ാം ക്ലാസ്സിൽ. കാലത്തിനെയും വെല്ലുന്ന, അതിജീവിക്കുന്ന, ഭൂമിയിൽ മനുഷ്യൻ എത്ര കാലമുണ്ടോ, മനുഷ്യരാശി എത്ര കാലമുണ്ടോ, അത്രയും കാലം കലകളും സാഹിത്യവും നിലനിൽക്കും. മനുഷ്യൻ്റെ ജീവിതം വളരെ ചെറുതാണ്, പക്ഷേ കല ദീർഘമാണ്. ഇത് ഗോയിധേ പറഞ്ഞിട്ടുള്ള, ഇതൊക്കെ കുട്ടികൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നാം കടക്കുന്നത് എഴുത്തകത്തിലേക്കാണ്. അതിനു മുമ്പായി എഴുത്തിൻ്റെ അകമാണെന്ന് പറഞ്ഞുവല്ലോ. വ്യത്യസ്തങ്ങളായ രചനാ രീതികളിലൂടെ സർഗാത്മകതയുടെ ആവിഷ്കാരം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഗബ്രിയേല മാർക്സിൻ്റെ രചന ഈ യൂണിറ്റിൽ പഠിക്കാൻ വെച്ചിട്ടുള്ളത്. ഈ യൂണിറ്റിലെ ആദ്യ യൂണിറ്റ്, 12-ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റാണ് എഴുത്തകം. എഴുത്തകത്തിൽ ഒരു സംശയവും വേണ്ട. ആദ്യത്തെ പാഠം എഴുത്തച്ഛൻ തന്നെയാണ്. എഴുത്തച്ഛനെ നിങ്ങൾ പുതിയതായിട്ട് കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം 10-ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ എഴുത്തച്ഛനെ കുറിച്ച്, എഴുത്തച്ഛൻ്റെ ഭാഷയെക്കുറിച്ച്, എഴുത്തച്ഛൻ എഴുതി വെച്ചതിൻ്റെ അർത്ഥസ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ വൃത്തിയായി പഠിച്ചിട്ടുണ്ട്. സാഹിത്യമെന്ന് സത്യത്തെയും നന്മയെയും ആവിഷ്കരിക്കലാണ് സാഹിത്യം. അപ്പോൾ തീർച്ചയായും സാഹിത്യത്തിന് ഒരു ധർമ്മമുണ്ട്, സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് എഴുത്തച്ഛനെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പോർച്ചുഗീസുകാരുടെ അധിനിവേശത്താൽ കേരളത്തിലെ ജനത സാന്മാർഗികതയിൽ നിന്ന് വ്യതിചലിച്ച് അസാന്മാർഗികതയുടെ പാതയിലേക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഭക്തിയിലൂടെ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി തൂലിക ചലിപ്പിച്ച കവിയാണ് എഴുത്തച്ഛൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ എഴുത്തച്ഛൻ അറിയപ്പെടുന്നു. എഴുത്തച്ഛൻ എന്താണ് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്ന് നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പല കൈവഴികളിലായി ഒഴുകിക്കൊണ്ടിരുന്ന മലയാള ഭാഷയെ പാട്ടും മണിപ്രവാളവും സമഞ്ജസമായി സമ്മേളിപ്പിച്ച് മലയാളത്തിന് ശക്തിയും ആർജവുമുള്ള ഒരു ഭാഷ സംസാരിക്കുകയും ലിപി സമ്മാനിക്കുകയും ഇന്ന് നാം കാണുന്ന, ഇന്ന് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലിപി സമ്മാനിക്കുകയും ചെയ്ത കവിയാണ് എഴുത്തച്ഛൻ. നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമക്കണക്കെ ചരണം എന്ന് കവി പാടിയിട്ടുള്ളത് അതുകൊണ്ടാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുത്ത് അച്ഛനാകുന്നു, അച്ഛൻ എഴുത്താകുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളതും അതുകൊണ്ടാണ്. ഭക്തിയിലൂടെ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുക. എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികളും കുട്ടികൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നറിയാം. രാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമാണ് എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് രണ്ടും തർജ്ജമകളാണ്. സംസ്കൃതത്തിലെ സമുദ്രപ്രായം കടക്കുന്ന ഈ രണ്ട് കാവ്യങ്ങളെ, മഹാഭാരതമാണ് ഏറ്റവും വലുത്, തർജ്ജമ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയാണ് എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളത്. ആ തർജ്ജമ
ചെയ്തപ്പോൾ വ്യക്തമായ ഉദ്ദേശങ്ങളോടെ ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ കൂടി തന്നെയാണ് എഴുത്തച്ഛൻ തർജ്ജമ നിർവഹിച്ചിട്ടുള്ളത്. 12 ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത് മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവ പർവം. അപ്പൊ കുട്ടികൾ മഹാഭാരതത്തില് സംഭവപർവം എന്ന അധ്യായമാണ് ആദ്യമുള്ളത്. മഹാഭാരതത്തിൽ 18 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ സംഭവപർവത്തിലെ പർവം എന്ന് പറഞ്ഞാൽ അധ്യായം, സംഭവപർവത്തിലെ കഥയാണ് ശകുന്തളയുടെ കഥ. ശകുന്തങ്ങൾ വളർത്തിയതായതുകൊണ്ടാണ് ശകുന്തള എന്ന പേര് വന്നത്. 10 ക്ലാസ്സിൽ ഋതുയോഗം എന്ന ഒരു പാഠം, കളിദാസ ശാകുന്തളത്തിലെ 7 അംഗമാണ് കുട്ടികൾ പഠിച്ചിരിക്കുന്നത്. ആ 7 അംഗം പഠിപ്പിക്കുമ്പോൾ തന്നെ മിസ് പറഞ്ഞിട്ടുണ്ട് അത് കാളിദാസന്റെ സ്വന്തം സൃഷ്ടിയാണ്. അങ്ങനെ ഒരു അധ്യായമൊന്നും മഹാഭാരതത്തിലെ സംഭവപർവത്തിലില്ല. അപ്പോൾ കാളിദാസന്റെ ശാകുന്തളത്തിലെ 7 അംഗം എന്ന് പറയുന്നത് കാളിദാസന്റെ സ്വന്തമാണ്. നായികയ്ക്കോ നായകനോ ഒരു കുറ്റവും ഇല്ലാതെയാണല്ലോ അല്ലെങ്കിൽ കാളിദാസൻ അഭിജ്ഞാനശാകുന്തളം എഴുതി വെച്ചിരിക്കുന്നത്. മോതിരം കളഞ്ഞുപോയ കഥയൊക്കെ സ്വന്തമാണ് കാളിദാസൻ. അതല്ല എഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുള്ളത്. കാരണം മഹാഭാരതം, മഹാഭാരതത്തിൻ്റെ ഇതിഹാസമായ, രണ്ട് ഇതിഹാസങ്ങളാണ് ഭാരതത്തിനുള്ളത്, രാമായണവും മഹാഭാരതവും. മഹാഭാരതത്തിൻ്റെ തർജ്ജമയായതുകൊണ്ട് മഹാഭാരതത്തിലെ ശാകുന്തളം കഥ തന്നെയാണ് എഴുത്തച്ഛൻ മഹാഭാരതം കളിപ്പാട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സംഭവ പർവത്തിൽ ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഥ, ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഥ. അപ്പൊ അതിനകത്ത് മഹാഭാരതത്തിലെ ഈ ശകുന്തളയുടെ കഥയിൽ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഭർത്താവിൻ്റെ കടമകൾ എന്തെല്ലാമാണ്, ഭാര്യയുടെ കടമകൾ എന്തെല്ലാമാണ്, അതൊക്കെ വ്യക്തമായിട്ട് അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ തർജ്ജമയാണ് എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടമയ്ക്ക് അപ്പുറത്ത് നല്ല മനുഷ്യൻ എങ്ങനെയാണ്, ദുഷ്ടമനുഷ്യൻ ദുർജനങ്ങൾ എങ്ങനെയാണ്, എങ്ങനെയാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കേണ്ടത്, ഇതൊക്കെയാണ് എഴുത്തച്ഛൻ കൂടുതൽ പ്രാധാന്യം നൽകി അവതരിപ്പിച്ചിട്ടുള്ളത്. പാഠഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ കുട്ടികൾക്കത് മനസ്സിലാകും. കഥ നിങ്ങൾക്ക് 10 ക്ലാസ്സിലെ അറിയാം. നായാട്ടിനായി ചെന്ന ദുഷന്ത മഹാരാജാവ് ആശ്രമത്തിൽ വെച്ച് കടലാണ് ശകുന്തളയെ കണ്ടുപിടുന്നു. കണ്ട മാത്രയിൽ തന്നെ അവൾ ലണ്ടക്തിയാകുന്നു. അപ്പോൾ അവളോട് കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മുനി കന്യകയൊന്നും അല്ല, താത കണ്ണൻ്റെ മകളല്ല, ഞാൻ വിശ്വാമിത്ര മഹർഷിക്ക് അപ്സരസായ മേനകയിലുണ്ടായ കുട്ടിയാണ്. അപ്പോൾ എന്നെ പ്രസവിച്ച മാത്രയിൽ, ഇത് കഥ നടക്കുന്നത് ത്രേതായുഗത്തിലാണ് കേട്ടോ, യുഗങ്ങൾ നാലാണ്, ത്രേത ത്രേത ദ്വാപര കലി, ത്രേതായുഗത്തിൽ നടക്കുന്ന കഥയാണ്. പ്രസവിച്ച് ഉടനെ തന്നെ എന്നെ ഉപേക്ഷിച്ച് പോയി, കാരണം അപ്സരസാണ്, ദേവലോകത്തേക്ക് പോയി. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ശകുന്ത പക്ഷികൾ, കുഞ്ഞു രണ്ട് കിളികളാണ്, ആ ശകുന്ത പക്ഷികൾ എന്നെ പരിപാലിച്ചു. അപ്പോൾ ഈ സമയത്താണ് താത കണ്ണൻ ചമതക്കമ്പുകൾ പൂജയ്ക്കായിട്ടുള്ള ചമതക്കമ്പുകൾ ശേഖരിക്കാണ്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ അവിടെ കിടക്കണുണ്ട്, അപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ കണ്ണു മഹർഷി ആശ്രമത്തിൽ കൊണ്ടുവന്ന് വളർത്തി. അങ്ങനെയാണ് ഞാൻ ഇത്രയൊക്കെ ആയതെന്നൊക്കെ ശകുന്തള പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാൽ എന്താ, രാജാവിന് ശകുന്തളയെ കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാ ഒറ്റ സൈക്കിൾ പറയും, ഒറ്റ നോട്ടത്തിൽ തന്നെ അനുരാഗം ജനിച്ചു. ശകുന്തളയ്ക്കും തിരിച്ചതുപോലെ തന്നെ അനുരാഗം ജനിച്ചു. അപ്പോൾ ദുഷ്യന്തൻ ചോദിച്ചു, താത കണ്ണു എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ ഫലമൂലങ്ങൾ ചിഞ്ഞ പഴങ്ങളൊക്കെ പറിക്കാനായിട്ട് പോയേക്കാണ്, 1 മണിക്കൂറിനുള്ളിൽ വരും. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, മൃഗയാ വിനോദത്തിനെച്ച് നായാട്ടിനായി പോയ രാജാവാണ്. രാജാവ് ശരിക്കും പറഞ്ഞ 1 മണിക്കൂറും കൂടെ അവിടെ ഇരുന്നെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനായിരുന്നു. അപ്പൊ തന്നെ ചോദ്യം പറഞ്ഞു, ചോദ്യം എനിക്ക് നിന്നോട് വളരെയധികം പ്രേമമാണ്, അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ ഗാന്ധർവ്യതി പ്രകാരം ചില മഹാ നമ്മുടെ ഭാരതീയ സങ്കല്പം അനുസരിച്ച് പ്രധാനപ്പെട്ട വിവാഹം ചെയ്യുന്ന 8 തരം വിവാഹങ്ങളാണ്. അതിൽ ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്നത് രാക്ഷസവും ഗാന്ധർവുമാണ്. ഗാന്ധർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയേണ്ടി വരില്ല. എന്നുവെച്ചാല് സൂര്യനെയും ചന്ദ്രനെയും ദിക്കുകളെ അഗ്നിയെയും ജലത്തെയും ഒക്കെ സാക്ഷിയാക്കി കല്യാണം കഴിക്കാം. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഈ ശകുന്തള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശകുന്തള ആശ്രമ കല്യകയാണ്, പക്ഷേ സാമാന്യം ബോധമൊക്കെ ഉള്ള ഒരു സ്ത്രീയായിരുന്നു കേട്ടോ.
Kanda mantra itu dana ini karya kita nasibnya barangnya, apa itu ini pengguti, bisa apa terus mainnya kalau orang yang melarut, setri kemari ya, setri kan bisa apa terus setri na, apa nukuman sih lagi, itu ujudan maya, sandar mudah dana, ini jadi apa dana ibuah kerja, itu ibuah, gandaru di pergerakan lalu ibuah, ah kerja, Wibawa kalau kayak ini, korai, samai itu sendiri fatir dengan cerita, raja itu apa tanda dijual, raja itu kaki itu apa dulu, apo, anggane, ini kan samai itu, ini katada kanan itu cerita, katada kanan itu cerita, ini kan dulu istilah, apa, ini awal kakak pertanyaan dulu, hari paraya ini kari mau ngurusin, kari ngelakuin sih, cawan dulu, garpunya ini, 3 wasam കഴിഞ്ഞു അന്ന് തരതായിക്കാണ് അപ്പോൾ അന്ന് പ്രസവകാലം എന്ന് പറഞ്ഞാൽ 3 വർഷമായി കഴിഞ്ഞു അത് സുന്ദരനായ കോമളനായ ഒരു കുട്ടിയെ പ്രസവിച്ചു അതാണ് നിങ്ങൾ സർവതമനൻ എന്ന പേരിൽ 10 ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ എന്നിട്ട് ഈ കുട്ടി വളർന്നു ആശ്രമത്തിൽ അപ്പോൾ തന്നെ ഒന്നും ആശ്രമാവണ്ടെന്ന് മഹാഭാരത കഥ അനുസരിച്ച് അപ്പോൾ തന്നെ ഒന്നും ആശ്രമത്തിന്ന് ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തളയെ പറഞ്ഞു കുട്ടി വളർന്നു വലുതായി 12 വയസ്സായപ്പോൾ വയസ്സായ സമയത്ത് താത കണ്ണൻ പറഞ്ഞു മകളെ ഞാൻ ഭർത്താവുള്ള സ്ത്രീയാണല്ലോ നീ തീർച്ചയായിട്ടും നീ കുട്ടിയെ കൊണ്ട് കുട്ടിയും വളർന്നിരിക്കുന്നു നീ തീർച്ചയായിട്ടും കൊട്ടാരത്തിലേക്ക് ചെല്ലു അങ്ങനെ കൊട്ടാരത്തിലേക്ക് ചെന്നു കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള വിവരം പിള്ളേർക്ക് അറിയാമല്ലോ 10 ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ ആ മഹാഭാരതത്തിൽ നിന്നുള്ള ആ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെയും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അതായത് മഹാഭാരത സംഭവർവത്തിൽ ശകുന്തള വാഖ്യാനം ശകുന്തളയെ കുറിച്ചുള്ള കഥയുണ്ട് ആ കഥയിൽ ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിന്റെ കടമ ഭർത്താവ് എങ്ങനെയായിരിക്കും ഭർത്താവിന്റെ കടമ എന്തായിരിക്കണം ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം ഭാര്യയുടെ കടമ ഭർത്താവിന്റെ കടമ ഇതെല്ലാം കൃത്യമായിട്ട് സംഭവർവത്തിൽ പറയുന്നുണ്ട് എന്നാൽ എഴുത്തച്ഛൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മനുഷ്യൻ എങ്ങനെ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളതിനാണ് അപ്പോൾ അതായത് ശകുന്തള നമ്മൾ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള കൊടുത്തിട്ടുള്ള പാഠഭാഗം നോക്കളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശകുന്തള ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നു കൊട്ടാരത്തിന്റെ വാതിൽകൾ വരെ കൊണ്ടുവിട്ടതിന് ശേഷം താപസ്മാരെല്ലാം തിരിച്ചു പോകുന്നു ഈ കുട്ടിയും ശകുന്തള അവിടെ നിൽക്കുകയാണ് എന്നിട്ട് അങ്ങനെ വലിയ കെട്ടിടങ്ങളും ഗോപുരങ്ങളും ഒക്കെ കണ്ട് അതിശയിച്ച് പോയ ശകുന്തള അതിൻ്റെ നടുക്ക് വലിയ നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് ചന്ദ്രൻ എന്ന പോലെ അത്ര മനോഹരമായ കെട്ടിടത്തിൽ അത്ര മനോഹരമായ മണിമാളികയിൽ രാജകൊട്ടാരത്തിനുള്ളിൽ മറ്റുള്ള രാജാക്കന്മാരാലും മന്ത്രിമാരാലും മറ്റുള്ളവരാലും പരിസേവിതനായി അവരെല്ലാം നിരന്നിരിക്കുകയാണ് അവരെല്ലാം ചുറ്റപ്പെട്ടതിലേ തൻ്റെ ഭർത്താവിനെ ശകുന്തള കണ്ടു അപ്പോൾ മകനെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് മകനോട് പറഞ്ഞു മകനെ ആയിരിക്കുന്ന മോൻ്റെ അച്ഛനാണ് പോയി കാലിലോട്ട് നമസ്കരിക്കുക കുട്ടി കാലിലോട്ട് നമസ്കരിച്ചു രാജാവിനെ കണ്ടു വളരെയധികം സന്തോഷിച്ചു അന്ന് തൻ്റെ അച്ഛനാണെന്ന് സന്തോഷിച്ചുള്ളൂ അപ്പോൾ രാജാവിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും ഉചിതമായ ഒരു പ്രതികരണം ഉണ്ടാവും എന്ന് ശകുന്തള വിചാരിച്ചു പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ എന്താണോ സംഭവിക്കുക അത് തന്നെ സംഭവിച്ചു നോക്കൂട്ടികൾ പാഠം തുടങ്ങുകയാണ് ഈ പാഠത്തിന്
പേര് തന്നെ കൊടുത്തിരിക്കുന്നത് കണ്ണാടി കാണ്മോളവും. വളരെ പ്രശസ്തമായ ഒരു കാവ്യകൽപ്പനയാണ് അതിൻ്റെ പേര് തന്നെ കണ്ണാടി കാണ്മോളവും. കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്നത് വരെ നാം ഏറ്റവും സുന്ദരനാണെന്നും സുന്ദരിയാണെന്നും നാം വിചാരിക്കും. കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുമ്പോഴാണ് നമുക്ക് കണ്ണാടി തല്ലി പൊട്ടിക്കാൻ തോന്നുന്നത്. അപ്പോൾ കണ്ണാടി കാണുന്നത് വരെ നമ്മൾ ഏറ്റവും സുന്ദരനാണെന്ന് അല്ലെങ്കിൽ സുന്ദരിയാണെന്ന് നാം വിചാരിക്കും. യഥാർത്ഥ സത്യം തിരിച്ചറിയുന്നവരെ നാം ചെയ്യുന്നതും നാം പറയുന്നതുമായിരിക്കും നമുക്ക് ഏറ്റവും വലുത്. അപ്പം കുട്ടികൾ പഠനങ്ങളും ധാർഷ്ട്യമെത്രയും പരമുണ്ടു നാരികൾക്കെന്നു കേട്ടു കേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം കുലടയായ നീ വന്നെന്നോടു കുലീന എന്നല സാലാപം ചെയ്തഖില മലമലം ധാർഷ്ട്യമെത്രയും പരമുണ്ടു നാരികൾക്കെന്നു കേട്ടു കേളിയേയുള്ളൂ. രാജാവട്ടം ദുഷ്യന്താണ് സംസാരിക്കുന്നത്. എപ്പോഴാണ് ദുഷ്യന്ത് സംസാരിക്കുന്നത് അറിയാലോ. കുട്ടി അച്ഛൻ്റെ കൽപ്പാദം തൊട്ട് വണങ്ങി മാറി നിന്നു. ഇത് താങ്കളുടെ പുത്രനാണ് എന്ന് ചന്ദ്ര പറഞ്ഞു. ഉടനെ ദുഷ്യന്ത് സംസാരിക്കട്ടോ. ധാർഷ്ട്യം എത്രയും പരമുണ്ടു ധാർഷ്ട്യം അഹങ്കാരം എത്രയും പരമുണ്ടു വളരെയുണ്ട്. എന്ത് അഹങ്കാരം? ആർക്ക്? നാരികൾക്കെന്നു സ്ത്രീകൾക്ക്. അതെ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിരിക്കുന്നതാണ് സ്ത്രീ. സത്യം എത്രയും പരമുണ്ടു നാരികൾക്കെന്നു കേട്ടു കേളിയേയുള്ളൂ. കേട്ടുകേളി കേട്ടുകേൾവിയേയുള്ളൂ. മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ അഹങ്കാരികളാണ് ജന്മന. കേട്ടു കേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം. ഏവം ഇപ്രകാരം ഒരഹങ്കാരിയായ സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കണ്ടില്ല. മുന്നം മുൻപേ ഞാൻ കണ്ടില്ല. ഇത്രയും അഹങ്കാരം ഒരു കുട്ടിയെ കൊണ്ടൊന്ന് മുമ്പ് നിർത്തിയേച്ച് വല്ലവൻ്റെയും കുട്ടി കണ്ട അത് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ, ഇത്രമാത്രം അഹങ്കാരിയായ ഒരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കുലടയായ നീ കുഞ്ഞുങ്ങളെ, ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലായിക്കോളൂ. ഈ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഭാഷയുടെ പ്രത്യേകത അതിൻ്റെ പല അർത്ഥങ്ങളാണ്. വാച്യം, വ്യംഗ്യം, ധ്വനി ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് കുട്ടികൾ. എട്ടാം ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ടാവുമെന്ന് മിസ് കരുതുന്നു. വാക്കിന് നേരെയുള്ള അർത്ഥമുണ്ട്, വാക്കിൻ്റെ ഉള്ളിൽ അർത്ഥമുണ്ട്, വാക്ക് സൂചിപ്പി ഇൻഡിക്കേറ്റിംഗ് ധ്വനി ധ്വനിപ്പിക്കുന്ന അർത്ഥമുണ്ട്. ദേ കുലടയായ നീ കുലട വൃത്തികെട്ടവൾ കുലത്തിന് ചേരാത്തവൾ പാപിനിയായ സ്ത്രീ, വൃത്തികെട്ട സ്ത്രീ, കുടുംബത്തിന് കൊള്ളാത്തവൾ, തറവാട്ടിന് കൊള്ളാത്തവൾ, ആഭിജാത്യമില്ലാത്തവൾ, വൃത്തികെട്ടവൾ. ഒരു സ്ത്രീ വൃത്തികെട്ടവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലായി. മറ്റു വല്ലവരിൽ നിന്നും കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അത് രാജാവിൻ്റെ കുട്ടിയാണെന്ന് പറയാം. അത്ര സ്ത്രീകൾ നമ്മൾ എന്ത് വിളിക്കും? പരപുരുഷ ബന്ധം, മറ്റ് പുരുഷന്മാരുമായിട്ട് ബന്ധമുള്ള, അനേകം പുരുഷന്മാരുമായിട്ട് ബന്ധമുള്ള, മറ്റു പലരുമായിട്ട് ബന്ധമുള്ള ആളുകൾ വിളിക്കുന്നത് എന്താണ്? ആ വാക്കാണ് ഉപയോഗിച്ചേ. കുലടയായ നീ വന്നെന്നോട് വൃത്തികെട്ടവളെ കുലം കുടിക്കാറുണ്ടായവളെ, കുലടയായ നീ വന്നെന്നോടു കുലീന. ഓ, നീ ഉന്നത കുലജാതയാണ്, അക്ഷരസായ മേനയ്ക്ക് ഉണ്ടായതാണ്, വിശ്വാമിത്ര മഹർഷിക്കുണ്ടായതാണ് എന്നൊക്കെ. കുലീന ഈ വാക്ക് അരിസ്റ്റോക്രാറ്റിക് എന്നുള്ളതാണ് ഇംഗ്ലീഷിലുള്ള വാക്ക്. ആ നീ വൃത്തികെട്ടവൾ, എന്നിട്ട് നീ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? കുടുംബ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുലടയായ നീ വന്നെന്നോടു കുലീന എന്നലസാലാപം, അലസമായ ആലാപം. ചുമ്മാ പറയാ, ഒരു കാര്യമില്ലാണ്ട് അലസാലാപം ചെയ്തത് അഖില മലമലം ചെയ്തിരിക്കുന്നു. അഖിലം മുഴുവൻ അലമലം. പിന്നെയും പിന്നെയും നീ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൃത്തികെട്ടവളെ? വൃത്തികെട്ട നീ ഉന്നത കുലജാതയാണെന്നും
നല്ല കുടുംബത്തിൽ പിറന്നവളാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാലാപം ചെയ്ത മലമാലം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. നീ അഹങ്കാരിയായ സ്ത്രീയാണ്, നീ ഇത്രയും അഹങ്കരിക്കുന്ന ഒരു സ്ത്രീ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കുലടയായ നീ, കുലത്തിലെ ചേരാത്ത പ്രവർത്തികൾ ചെയ്യുന്ന വൃത്തികെട്ട സ്ത്രീ, നീ എന്താണെന്ന് പറയുന്നു? നീ കുടുംബമഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ കുലീനയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെ നല്ല മനുഷ്യരെ അവഹേളിക്കാൻ നടക്കുന്ന സ്ത്രീകളുടെ ആവശ്യം എന്തായിരിക്കും? അവർ അവരെന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ നല്ല മനുഷ്യരെ കുറ്റപ്പെടുത്താനും കൊള്ളരുതാത്തവരാക്കാനും ഒക്കെ ശ്രമിക്കുന്നത്? അത് എന്തിനാണെന്നുള്ളവരും കുട്ടികൾക്ക് വന്നാൽ മനസ്സിലായി. അപ്പൊ കേരള രാഷ്ട്രീയം എടുത്താലും ഒരു രാഷ്ട്രീയ നേതാവിനെ സമൂലം നശിപ്പിക്കണം എങ്കിൽ എന്ത് ചെയ്യണം? ഒരു പെണ്ണ് കേസിൽ കുടിക്കുക, ബ്രഹ്മാസ്ത്രമാണ്, പണ്ട് ദേവന്തൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണല്ലോ. രാജാക്കന്മാരെയൊക്കെ ഒതുക്കാനുള്ള ഏറ്റവും വലിയ അസ്ത്രമാണ്, ആയുധമാണ് സ്ത്രീ. ആ അങ്ങോട്ട് വിടണ്, അയാളുടെ പണി അതോടെ തീർന്നു. എന്തൊക്കെയോ, അപ്പൊ നീ എന്തിനാണ് വന്നിരിക്കുന്നത്? നീ അത് തന്നെ പക്ഷെ ചിന്തിച്ചു, എന്താണ് ഇവിടെ ആരോ പറഞ്ഞു വിട്ടിരിക്കുക? എന്താണ് നീ എന്താണ്? സുവർണമണി മുക്താഭരണ വസ്ത്രാദികളു വന്നു തരുവൻ ഞാൻ നിനക്കു വേണ്ടുവോളം. ഓ, അപ്പോൾ നീ ഇങ്ങനെ ഒരു കാര്യം ഒരു കുട്ടീനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയേച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇത് എന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് നീ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പോലെ ഒരാളിരിക്കുന്ന ഉന്നതനായ പൂർവംശത്തിൽ പിറന്ന രാജാവാണ് ദുഷ്യന്തൻ. ചന്ദ്രവംശ രാജാവാണ്, രണ്ട് രാജവംശങ്ങളാണ് ഭാരതം ഭരിച്ചിട്ടുള്ളത്, സൂര്യവംശവും ചന്ദ്രവംശം. സൂര്യവംശത്തിന്റെ കഥയാണ് രാമായണം, ചന്ദ്രവംശത്തിന്റെ കഥയാണ് മഹാഭാരതം. ചന്ദ്രവംശ രാജാവായ എന്നെ അപകീർത്തിപ്പെടുത്താൻ, അവഹേളിക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ്? നിനക്ക് പണം വേണമായിരിക്കും, സമ്പത്ത് വേണമായിരിക്കും. അതുകൊണ്ടാണല്ലോ വേറെ ആരെയും കൊണ്ട് ഉണ്ടാക്കിയ കുട്ടിയെ ചോന്നുകൊണ്ട് വന്ന് എന്റെ മുമ്പ് വന്നതുകൊണ്ട് ഇത് എന്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ, സുവർണമണി മുക്താഭരണം സ്വർണ്ണോരത്നോ എന്താണ്? മുക്താഭരണ വസ്ത്രാദികൾ, ആഭരണങ്ങൾ, രത്നങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ, എന്തൊക്കെയാണ് നിനക്ക് വേണ്ടത്? സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ വന്നു. പഴയ പ്രയോഗമാട്ട്, പതിനാറാം തൊണ്ടാണെങ്കിൽ പ്രയോഗം, ഇപ്പൊ അതില്ല. വന്നു ചാളന്നു. എത്ര വേണം? ഞാൻ രാജാവാണ്, ഞാൻ അളന്നുതരാം. നീ ചോദിക്കുന്ന സ്വർണ്ണോ സ്വത്തോ ആഭരണോ എന്ത് വേണ്ടതരാ? സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ വന്നു തരുവൻ ഞാൻ നിനക്കു വേണ്ടുവോളം. നിനക്ക് സ്വർണ്ണോ സ്വത്തോ എന്താ വേണ്ടത്, എല്ലാം നിനക്ക് ഇഷ്ടമുള്ളത്ര ഞാൻ അളന്നു തരാം. ശകുന്തളയുടെ അവസ്ഥ എന്താണെന്ന് കുട്ടികൾ ശകുന്തളയുടെ സ്ഥാനത്ത് സ്വയം ഒന്ന് സങ്കല്പിച്ചേച്ച് മിസ് പഠിപ്പിക്കുന്ന ശ്രദ്ധിച്ചോണം. നിനക്ക് എന്താണ് വേണ്ടത് അതെല്ലാം തന്നെ. കാരണം നീ കുലടയാണ്, കുത്തിയേറ്റവളാണ്. നീ എൻ്റെ പേരിൽ കുറ്റം ആരോപിക്കുന്നത് എന്തുകൊണ്ട്? നിനക്ക് പണം, ആഭരണം, വസ്ത്രമൊക്കെ സ്ത്രീകൾ കേട്ടിട്ടുള്ള സംഗതികളാണോ? അതിന് വേണ്ടിയിട്ടായിരിക്കും അതിന് അല്ലേ നീ വന്നിരിക്കുന്നത്? പിന്നെ നീ നിനക്കൊത്തതിക്കിനു പോയിക്കൊള്ളണം. എടാ, നീ എവിടെ ഇഷ്ടം പോലെ കാശ് തരാം, നീ എവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിച്ചോളൂ. നീ കാലം കളഞ്ഞിടായ വെറുതെ, നീ വെറുതെ നിന്ന് സമയം കളയണ്ട. നിനക്ക് ഇപ്പോൾ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അഹങ്കാരിയായ ഒരു സ്ത്രീയാണ് നീ, നീ പിഴച്ചവളാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ കുട്ടികൾക്ക് വാക്കിൻ്റെ അവസ്ഥ. നീ പിഴച്ചവളാണ്, വൃത്തികെട്ട് നടന്നു. ഏതോ ഇവിടെ നിന്ന് ഒരു കുട്ടീനെ ഉണ്ടാക്കി കൊണ്ടുവന്നത് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് ആരോപിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് സ്വത്ത് ആവശ്യമാണ്, നിനക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ തരാം. നീ എൻ്റെ പ്രജയാണോ? അതുകൊണ്ട് നീ എവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിച്ചോ. നിനക്ക് തോന്നിയ പോലെ, ഇത്രയും കാലം നീ തോന്നിയ പോലെ ജീവിച്ചതാണല്ലോ. നിങ്ങളെ വാക്യം വേംഗ്യം ധ്വനി, ഇത്രയും കാലം നീ എങ്ങനെ നടന്നു എന്നുള്ളവർ ഈ കുട്ടിയിൽ കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പൊ ഇനിയും നിനക്ക് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ഞാൻ ഇഷ്ടംപോലെ പൈസ നീ ഇതുകൊണ്ട് പോയി എവിടെയാന്ന് വെച്ച് പോയി ജീവിച്ചോളാം. വെറുതെ ഇവിടെ നിന്ന് വെറുതെ സമയം കളയണം, കളഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. നീ കാലം കളഞ്ഞിടായി വെറുതെ, നീ വെറുതെ നീ സമയം കളയല്ലേ. എന്നിട്ട് താഴെ കിടന്ന വരിയൊന്ന് വരച്ചോളൂ കേട്ടോ. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കണ്ടയിലിച്ചയില്ല. നിന്നെ എനിക്ക് കാണണം പോലെ ആഗ്രഹം, ഇനിയും എൻ്റെ ജീവിതത്തിൽ നിന്നെ കാണണം എനിക്ക് ആഗ്രഹമില്ല. നീ ആരാകുന്നു? കോകില നാരി പോലെ നീ പരഭൃതയല്ലോ. അടി വരയ്ക്കൂ. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ.
കുയിലനായി കുയിൽ പെണ്ണ് നീ പരഭൃതയല്ലോ പരഭൃത. കുട്ടികളെ കുയിൽ എന്ന വാക്ക് പഠിക്കുമ്പോൾ അതിന് പര്യായമായിട്ട് പരഭൃതം എന്ന് പഠിക്കും. ഈ കുയിലിന് ഒരു പ്രത്യേകതയുണ്ട്, കുയിൽ പെണ്ണ് കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നവളാണ് കുയിൽ. അതുകൊണ്ട് ഈ പരഭൃത എന്നുള്ള വാക്ക്, ഈ പരഭൃത എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥങ്ങളൊക്കെ പലതുണ്ട് കേട്ടോ. കുയില് കാക്കക്കൂട്ടി മുട്ടയിടും, പാവം കാക്ക അത് കുയിലിൻ്റെ കുട്ടിയാണെന്ന് അറിയാണ്ട് വളർത്തിക്കൊണ്ട് വരും. കുയിൽ നന്നായിട്ട് പാടും, പക്ഷേ ഈ പണിയുണ്ടാവും എന്ന് പറയുന്നത് എങ്ങോട്ട് വിരൽ ചൂണ്ടെന്ന് പോലും മനസ്സിലായോ. കൊകില നായി പോലെ നീ പരഭൃതയല്ലോ താത കണ്ണുവൻ, കണ്ണു മഹർഷിക്കുണ്ടായ മകളല്ലോ നീ. നീ മറ്റാർക്കും ഉണ്ടായിരുന്നു, ഞാൻ ശകുന്തളയുടെ അച്ഛനമ്മമാരെ പറയണതാണ് ഈ കാണുന്നത്. അച്ഛനും അമ്മയ്ക്കുമാണ് ഈ വിളിച്ചോണ്ടിരിക്കണേ എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്തയ്ക്കും തള്ളയ്ക്കും പറയാന്ന് പറയും. കൊകില നാരി പോലെ നീ പരഭൃതയല്ലോ. വിശ്വാമിത്ര മഹർഷി തപസ്സിരുന്നപ്പ തപസ്സിളക്കാൻ വേണ്ടി ദേവേന്ദ്രൻ മേനകയെ അയച്ചു. മേനക ചപല വിലാസങ്ങളോട് വസന്താരംഭത്തിൽ ഒരു സമയത്ത് മനോഹരമായ പാട്ടിൽ ചെന്ന് എങ്ങനെയൊക്കെ ഒരു മുനിയെ ഇളക്കാമോ അങ്ങനെയൊക്കെ ഇളക്കി ഉണ്ടാക്കിയെടുത്ത സാധനമാണ് ഈ ശകുന്തള എന്ന് പറയുന്നത്. മനസ്സിലാവേണ്ട പിള്ളേർക്ക്, കൊകില നാരി പോലെ നീ പരഭൃതയല്ലോ, നിന്റെ അച്ഛനമ്മമാരാണെന്ന് എനിക്കറിയാം. ആൾക്കാരാണ് മനസ്സിലായോ അച്ഛനമ്മ. അതുപോലെ നീയോ, നീ ഇപ്പൊ ചിന്തിക്കണം എന്താണ്, നീയോ അത് തന്നെയല്ലേ ചെയ്യുള്ളൂ, അച്ഛനമ്മമാര് കാണിച്ചെന്ത്. അപ്പോൾ അച്ഛനെയും അമ്മയെയും ശകുന്തളയുമാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പിതൃത്വത്തെയും മാതൃത്വത്തെയും അതുപോലെ ശകുന്തളയുടെ സ്വഭാവത്തെയും ചോദ്യം ചെയ്യുന്നവരാണ് ഈ വരി ഉപയോഗിച്ച്. കൊകില നായി പോലെ നീ പരഭൃതയല്ലോ. ഇവിടുന്നോ ആരെയോ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന കൊച്ചിനെ കൊണ്ട് വന്ന എന്റെ കുട്ടിയാന്ന് പറയാം. കോകില നാരിമാരുടെ സ്വഭാവമാണ് ഈ കാണിക്കുന്നത്, അനിയന്റെ കുട്ടി മുട്ടയിടുക. മനസ്സിലാവണ്ട പറയണേ. കൊകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ. ഇങ്ങനെയുള്ള വൃത്തികെട്ട സ്ത്രീകൾക്ക് നിൽക്കാനുള്ള സ്ഥലമല്ല ഈ രാജധാനി. ചന്ദ്രവംശ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനായ ദുഷ്യന്ത മഹാരാജാവിന്റെ രാജധാനിയാണിത്, പുരുവംശത്തിന്റെ രാജധാനിയാണിത്. ഇവിടെ നിന്നെ പോലുള്ള വൃത്തികെട്ട സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമില്ല. പോക വൈകാതെ നിന്നെ കാണുകയില്ല. നിന്നെ കാണാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം നിന്റെ അച്ഛനമ്മമാരെ പോക്കും നീയും പോക്കും, ഇവിടെ ഒന്നുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. ഇത്രയും പറയാൻ, ഇതിലധികം പറയണ്ടല്ലോ, ബാക്കിയുള്ള ഭാഗങ്ങളുണ്ട് അത് നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ടാണ് അവിടെ നക്ഷത്രം കണ്ടല്ലോ കുട്ടികൾ. ഇത്രയും ദുഷന്തം പറഞ്ഞു കാളിദാസന്റെ ശാകുന്തളത്തിലെ ലജ്ജാവതിയായ തനിക്ക് സംഭവിച്ച അവസ്ഥകൾ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് മാത്രം നിൽക്കുന്നു. തപോനിഷ്ഠകൾ അനുഷ്ഠിച്ച് മെലിഞ്ഞുണങ്ങി സങ്കടപ്പെട്ട ശകുന്തളയെക്കാളുള്ള അതേ നല്ല സ്റ്റൈലായിട്ടാണ് ഒരു പെണ്ണ് അവളുടെ ആത്മാഭിമാനത്തിന് ക്ഷത സംഭവിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കില്ല, മിണ്ടാതെ നിൽക്കരുത്. ദേ ശകുന്തള തിരിച്ചടിച്ചു, അത് അതിലും ഭംഗിയാവും. കാരണം ശകുന്തളയുടെ സ്വഭാവത്തെയും ശകുന്തളയെയും ശകുന്തളയുടെ രീതികളെയും ശകുന്തളയുടെ അച്ഛനമ്മമാരെയും വിളിക്കുമ്പോൾ ശകുന്തള ആരെയൊക്കെ വിളിക്കണം, രാജാവിൻ്റെ രാജാവിൻ്റെ അപ്പനപ്പന്മാരെയൊക്കെ വിളിക്കണ്ടേ, ആ വിളിക്കണ്ട, വിളിക്കണമല്ലോ. സുന്ദരി ശകുന്തള പിന്നെയൂ, ബാക്കി ഇടയ്ക്കുള്ള ഭാഗമില്ല. സുന്ദരി ശകുന്തള പിന്നെയൂ മുര ചെയ്താൾ. അതെ, ശകുന്തള വീണ്ടും ഉര ചെയ്താൾ വീണ്ടും പറഞ്ഞു. എന്താണ് അവൾ പറഞ്ഞത്? നിന്ദാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും. നിന്ദാവാണി കണ്ടോ, നിന്ദിച്ചുകൊണ്ട് അങ്ങേറ്റം കൃതജ്ഞത, അങ്ങേയറ്റം നന്ദികേട് നിറഞ്ഞ വാക്കുകൾ ദുഷ്യന്തന്റെ നാവിൽ നിന്ന് വരുന്നത് കേട്ടുകൊണ്ട്. നിന്ദാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും. മന്ദാക്ഷം ആ വാക്ക് കണ്ടോ കുട്ടികളെ, മന്ദാക്ഷം എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലജ്ജയ്ക്ക് പര്യായമായിട്ടാണ് മന്ദാക്ഷം എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇത് ഈ അർത്ഥത്തിൽ എടുക്കരുത്. ഈ വാക്ക് മന്ദമായ അക്ഷരത്തോട് കൂടിയവൾ എന്ന് വിഗ്രഹിച്ചെങ്കിൽ മനസ്സിലാവുള്ളൂ വെച്ചാൽ തളർന്ന. ഇയാളുടെ ഈ പറച്ചിലെല്ലാം കേട്ട് തന്നെ സ്വീകരിക്കേണ്ട ആളാണ് ദുഷ്യന്തൻ, അയാളുടെ മകനാണിത്. സത്യമായിട്ടും അഞ്ചിന്ദ്രിയങ്ങളും തളർന്നു. മന്ദാക്ഷം മന്ദമായ തളർന്ന മന്ദാക്ഷ തളർന്നമായ തളർന്ന നയനങ്ങളോടെ അവൾക്ക് ഒത്തിരിയേറെ സങ്കടം വന്നു. സങ്കടം വരുമല്ലോ, എങ്ങോട്ടാണ് ഇനി പോകേണ്ടത്? തിരിച്ച് ആശ്രമത്തിലേക്ക് പോകാൻ പറ്റുകയില്ല, ഭർത്താവുള്ള സ്ത്രീയാണ്. ഭർത്താവുള്ള സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ വേണം കഴിയാൻ. എല്ലാവരുടെയും അച്ഛൻ ഒരു രാജസദസ്സ, അവിടെ ഇരിക്കുന്ന സർവത്ര പേരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ട സ്ത്രീയാണ്.
അവൻ വല്ലാതെ വിഷമിച്ചു അങ്ങനെ തളർന്ന കണ്ണുകളോടും തളർന്ന ശരീരത്തോടുകൂടി മന്ദാക്ഷഭാവത്തോടും ഇവിടെയാണ് എഴുത്തച്ഛൻ്റെ പ്രതിഭ എന്ന് പറഞ്ഞാൽ സാഹിത്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എഴുതപ്പെടണം സമൂഹം ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് വ്യക്തമായി അടയാളപ്പെടുത്തരുന്നുണ്ട് എഴുത്തച്ഛൻ ഇനി വരുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷമുടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജ മാത്രം കാണുന്നില്ലേതു മധു പണ്ഡിതന്മാർക്കു പോലുമുള്ളൊരു ശീലമത്രേ കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം അവനവൻ്റെ കണ്ണിലെ തടിയെടുത്തിട്ട് വേണം അന്യൻ്റെ കണ്ണിലെ കരടെടുക്കാൻ എന്നൊരു ചൊല്ലുണ്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ കുട്ടികൾ കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം പരൻ്റെ ദോഷം അന്യൻ്റെ ദോഷം അത് കടുകിൻ്റെ അത്ര കടുക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കടുകിൻ്റെ അത്ര ഉള്ളൂ അയാളുടെ ദോഷം അത് അത് ആദ്യം കാണും നമുക്കുള്ള മനുഷ്യർക്കെല്ലാമുള്ള പ്രത്യേകതയാണ് അതിപ്പോൾ അത് കൂടിക്കൂടി വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് ഏറ്റവും ഈ എഴുത്തച്ഛൻ ഈ പറഞ്ഞു വച്ചിരിക്കുന്ന ഇനി വരുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും പ്രസക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് ത്രേതായുഗത്തിൽ നടന്ന കഥയാണിതെന്ന് മിസ് പറഞ്ഞല്ലോ ത്രേതായുഗത്തിൽ സത്യത്തിനൊക്കെ വിലയുണ്ടായിരുന്നു കലിയുഗം പോലെയല്ല അതുകൊണ്ടാണ് എന്നെ ഗാന്ധർവൃത്തി പ്രകാരം കല്യാണം കഴിക്കാൻ ശകുന്തള നിന്നെ ഞാൻ സ്വീകരിക്കും എന്നൊക്കെ ദുഷ്യന്തം പറഞ്ഞപ്പോൾ ശകുന്തള അതേപടി വിശ്വസിച്ചു കാരണം അന്ന് സത്യത്തിന് വിലയുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പാടില്ല തന്നെ കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം ഉടനെ കാണുന്നു നീ ഹൈ അന്യൻ്റെ തെറ്റ് അന്യൻ്റെ എല്ലാവർക്കും നമ്മൾ മനുഷ്യരാണെങ്കിൽ മനുഷ്യർക്ക് തീർച്ചയായിട്ടും കുഴപ്പങ്ങളുണ്ട് കുറ്റങ്ങളുണ്ട് അത് അന്യൻ്റെ കുറ്റം അത് കടുകിൻ്റെ അത്ര വളരെ ചെറുതാണ് പക്ഷെ അത് വേഗം കാണും നമ്മൾ അത് നമുക്ക് അതിനിപ്പോൾ പണ്ഡിതന്മാരെന്നോ പാമരന്മാരെന്നോ പഠിച്ചവർ പഠിക്കാത്തവരെന്നോ ഒന്നുമില്ല നല്ല വിദ്യാഭ്യാസവും നല്ല അറിവുമുള്ള ആൾക്കാർ പോലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണാൻ വലിയ താല്പര്യം കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ കുട്ടികൾ വേറെ എങ്ങും പോകണ്ട ടി വിയിലെ ന്യൂസ് അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുക വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എത്ര വൃത്തികെട്ട തരത്തിലാണ് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ മനുഷ്യർ ശ്രമിക്കുന്നതെന്ന് പക്ഷെ മറ്റുള്ളവരുടെ കുറ്റം ഇങ്ങനെ കാണാനോ അത് വലുതാ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ഒരു സ്വഭാവം മാനസികമായ വൈകല്യമാണ് അതാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതലായി കാണാൻ നോക്കി കുട്ടികളെ ശകുന്തള ദുഷ്യന്തം പറയണാണ് കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം അന്യൻ്റെ ദോഷം കടുകിൻ്റെ അത്ര ഉള്ളൂ ആ ദോഷം പരദോഷം ഉടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജ മാത്രം കാണുന്നില്ലേതു അത് കഴിഞ്ഞാണ് നിന്നുടെ ദോഷം സ്വന്തം ദോഷം ഗജ മാത്രം ആനയുടെ അത്ര വലിപ്പമുണ്ട് സ്വന്തം ദോഷത്തിന് ചില കുറ്റം മാത്രമേ ഉള്ളൂ കള്ളത്തരം മാത്രമേ ഉള്ളൂ ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരാൾ അയാളുടെ ദോഷം കാണാതെ മറ്റുള്ളവൻ്റെ ചെറിയ ദോഷം കണ്ടുപിടിക്കുക മിസ് പറഞ്ഞല്ലോ ഇത് പണ്ഡിതന്മാർക്ക് നല്ല പഠിപ്പുള്ളവർക്ക് പോലും ഈ സ്വഭാവമാണ് ഇപ്പോൾ കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം ഉടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജ മാത്രം ആനയുടെ അത്ര ഉണ്ട് എന്ത് ദോഷം കാണുന്നില്ലേതു മധു പണ്ഡിതന്മാർക്കു പോലുമുള്ളൊരു ശീലമത്രേ അപ്പൊ സാധാരണക്കാരുടെ കാര്യം പറയണ്ടല്ലോ അങ്ങ് വലിയ രാജാവല്ലേ അങ്ങ് അങ്ങയുടെ ദോഷം കാണുന്നില്ലല്ലോ എൻ്റെ ദോഷം കണ്ടുപിടിച്ചിരിക്കുന്നു ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നവളല്ല ഞാൻ കുലടയാണ് വൃത്തികെട്ടവളാണ് അന്യൻ്റെ കുട്ടിയെ കൊണ്ടുവന്ന് പണത്തിന് വേണ്ടി ഇറക്കാൻ വന്നതാണെന്നൊക്കെയല്ലേ അങ്ങ് പറഞ്ഞത് ഇനി അങ്ങയുടെ ദോഷങ്ങൾ അങ്ങ് കാണുന്നുണ്ടോ കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം ഉടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജ മാത്രം കാണുന്നില്ലേതു എന്താണ് കടുകിൻ മണി മാത്രമുള്ള പരദോഷം നീ ആദ്യം കാണും പിന്നെ സ്വന്തം ദോഷം ചിലപ്പോൾ കണ്ടെന്നിരിക്കാം അത് ഗജ മാത്രമുണ്ട് പക്ഷേ അത് കാണുന്നില്ല എന്താണ് നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജ മാത്രം കാണുന്നില്ലേതു നോക്കേ അന്യൻ്റെ ദോഷം കടുകിൻ മണിയുടെ അത്രമേ ഉള്ളൂ പക്ഷേ കടുകിൻ്റെ അത്രയുള്ള ദോഷം നീ കണ്ടുപിടിക്കും എന്നാൽ ഗജ മാത്രം ആനയുടെ അത്രയും വലുപ്പമുള്ള സ്വന്തം ദോഷം കാണാറില്ല അത് ആർക്കൊക്കെ നോക്കിക്കേ
നിന്നുടേ ദോഷം പിന്നെ കണ്ടാലും ഗജ മാത്രം കാണുന്നില്ലേതു കാണുന്നീ കണ്ട കുട്ടികൾ കാണുന്നീലേതു അതു പണ്ഡിതന്മാർക്ക് പോലും ഉള്ളൊരു ശീലമത്രേ പണ്ഡിതന്മാർക്ക് പോലും ഇങ്ങനെയാണ് എത്ര പഠിപ്പുണ്ടായാലും എന്താ പ്രയോജനം സ്വന്തം ദോഷം കാണുകയില്ല അന്യനെ അത് അന്യന്റെ ദോഷം കാണുന്നതുകൊണ്ടാണ് സ്വന്തം ദോഷം കാണാത്തത് നാം നമ്മുടെ ദോഷങ്ങൾ കണ്ടെത്തുകയും നമ്മളെക്കുറിച്ച് നാം വീണ്ടും ചിന്തിക്കുകയും നമ്മുടെ പ്രവൃത്തികൾ ശരിയായോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ ദോഷം കാണാൻ സമയമുണ്ടാവില്ല കുട്ടികളെ നമ്മൾ ആദ്യം നമ്മുടെ കുറ്റങ്ങളാണ് കണ്ടെത്തേണ്ടത് നമ്മുടെ കള്ളത്തരങ്ങളാണ് നാം ചെയ്തു വെച്ച പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യുകയും ചെയ്ത് തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും വേണം തെറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും ഏത് മനുഷ്യൻ മനുഷ്യനാണോ തീർച്ചയായിട്ടും തെറ്റുകൾ സംഭവിക്കും പക്ഷെ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവമേറുന്നത് അപ്പോൾ നാം തെറ്റിൽ നിന്ന് നാം ഒരു തെറ്റ് ചെയ്തു അറിയാതെ ചെയ്തു പോയ തെറ്റാണ് ആ തെറ്റിനകത്ത് ആ തെറ്റ് ഞാൻ എന്താണ് ചെയ്തത് എന്ന് ചിന്തിക്കുകയും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും വേണം ഇതങ്ങനെയല്ല മറ്റുള്ളവരുടെ കുറ്റം നോക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്ക് സ്വന്തം തെറ്റ് കണ്ടുപിടിക്കാൻ നേരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവരവൻ്റെ കടലിലെ തടിയെടുത്തിട്ട് വേണം അന്യൻ്റെ കടലിലെ കരടെടുക്കാൻ പോകാൻ പറയുന്നത് നോക്കിയിട്ടുള്ള കണ്ടാലും കടുകിൻ മണി മാത്രമുള്ളൊരു പരദോഷം ഉടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജ മാത്രം കാണുന്നീലേതു മധു ഗജ മാത്രമുള്ള നിന്റെ സ്വന്തം ദോഷം കാണുന്നില്ല അതു പണ്ഡിതന്മാർക്കു പോലും ഉള്ളൊരു ശീല മാത്രേ ഏറെ പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ അവരും അത് തന്നെ എന്ത് അന്യന്റെ ദോഷം കടുകിൽ ചേർത്തോളമുള്ള അന്യന്റെ ദോഷം കാണും പക്ഷെ ഗജം ഗജത്തോട് ആനയെ പോലെ വലുതായ സ്വന്തം ദോഷം സ്വന്തം കൊള്ളരുതായ്മകൾ കാണുന്നില്ല പണ്ഡിതന്മാർ പോലും കാണുന്നില്ല ഇനി ഞാൻ കുലടയാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ അതിന്റെ മറുപടി ഞാൻ പറയാം നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം ഏതായാലും തന്നെക്കാളും ഭേദമാണ് എൻ്റെ കുലവും എൻ്റെ ജന്മവും വലിയ കാര്യമൊന്നും താൻ പറയിക്കണ്ട ഒരു ഭൂരുവംശത്തിൻ്റെ വംശത്തിലെ ആളാണല്ലോ ബുധൻ അതൊക്കെയാണ് ഈ പറയുന്നത് ഇതൊക്കെ പുരാണമാണ് കുട്ടികളെ അയാളുടെ പിതൃത്വത്തെ ബുധൻ എന്ന് പറയുന്ന ആളിൻ്റെ പിതൃത്വത്തെ ച പിതാവിനെ ചൊല്ലി പ്രശ്നമുണ്ട് അതൊക്കെയാണ് ഈ പറഞ്ഞോണ്ട് വരുന്നത് മന്നിനുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം മന്നിടത്തിങ്കലി നിനക്കൂചരിക്കാമോ താനൊരു മനുഷ്യനല്ലേ കേവലം ഒരു മനുഷ്യൻ തനിക്ക് മന്നിടത്തിങ്കലെന്നി ഈ ഭൂമിയിൽ മന്നിടം ഈ ഭൂമിയിലല്ലാതെ വേറെ വല്ലയിടത്തും തനിക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം മന്നിടത്തിങ്കലെന്നി നിനക്കൂചരി കേവലം ഒരു മനുഷ്യനാണ് താൻ ഇനി തൻ്റെ കുടുംബത്തൊന്നും പറയണ്ട അതെല്ലാവർക്കും അറിയാവുന്നതാണ് മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കലും ഭേദമെന്നിയെ നടന്നിടമെന്നെനിക്കടോ ഞാൻ അങ്ങനെയല്ല ഞാൻ അപ്സരനാരിയായ മേനകയ്ക്കുണ്ടായതാണ് എനിക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ സഞ്ചരിക്കാം ആകാശത്തു കൂടി സഞ്ചരിക്കാം തനിക്ക് എവിടെ സഞ്ചരിക്കാം താൻ ഈ മല ഈ മണ്ണിൽ മാത്രമല്ലേ ഉള്ളൂ താൻ എത്രയോ ചെറുതാണ് എന്നെ എന്ന് വെച്ച് നോക്കുമ്പോൾ ആ താനാണോ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ടോ ശകുന്തള ഇത് കാളിദാസന്റെ ശകുന്തള അല്ല കേട്ടോ പ്രായോഗിക ബുദ്ധിയുള്ള സ്വന്തം വ്യക്തിത്വ അഭിമാനബോധമുള്ള ഒരു പെണ്ണാണ് മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ശകുന്തള എഴുത്തച്ഛൻ അതിഭാന മനോഹരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ സ്ത്രീകൾക്ക് ഈ ഒരു ഗുണമാണ് വേണ്ടത് ഭേദവും നമ്മിയിൽ എത്ര ഭാരമുണ്ടോർക്കും നേരം ചെയ്ത് ഭൂപതിലകമേ നമ്മൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മിയിൽ എത്ര ഭാരമുണ്ടോർക്കും ഭാരം വളരെ ഉണ്ട് ഞാനും താനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് പരമോർക്കുന്നുണ്ടോർക്കും നേരം ചെയ്ത സീവിച്ച് മനസ്സിൽ വിചാരിക്കുക ഭൂപതി തിലകമേ താങ്കൾ രാജാവല്ലേ ഭൂപതി തിലകം രാജാക്കന്മാർ രാജാവല്ലേ രാജാക്കന്മാരുടെ എല്ലാം നെറ്റിക്കുറിയിലെ പൊട്ടുപോലെയുള്ള ഭൂപതി തിലകം താങ്കൾ രാജാവാണല്ലേ എന്നിട്ടാണ് അന്യനെ ദോഷം കണ്ടുകൊണ്ടി കടുകിൻ മണിയോളമുള്ള ദോഷം കണ്ടുകൊണ്ടി ഇതാണോ രാജാവ് താങ്കൾ ഓക്കെ ഞാനും താനും തമ്മിൽ വളരെ ഭേദമുണ്ട് മഹാരാജാവാണ് ആ രാജാവ് മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏത് പ്രജകളെ സംരക്ഷിക്കേണ്ട രാജാവാണ് കേട്ടാ ഭൂപതി തിലകമേ മേരും കടുകുമുള്ള നമ്മിൽ മേരും പർവ്വതം മഹാപർവ്വതവും കടുകും ചേരുമോ തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഞാൻ
വലിയ മലയാണെങ്കിൽ താൻ വെറും ഒരു കടുകാണടോ. മേരുവും കടുകുമുള്ള നരമുണ്ടു നമ്മിൽ സാരജ്ഞനല്ലൊട്ടുമോർത്തോളം ധാത്രീച ഭവസാരജ്ഞനല്ല. താൻ രാജാവായിരിക്കും, പക്ഷെ തനിക്ക് അറിവ് വളരെ കുറവാണല്ലോ. സാര എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവുണ്ടോ? അല്ല, ഇങ്ങനെ തന്നെ സംസാരിക്കണ്ടേ? താൻ എവിടുത്തെ രാജാവാണോ എന്നാണ് ചോദിച്ചത്. എന്താ, താൻ വലിയ രാജാവാണ്, പ്രജാക്ഷേമ തൽപരനായ രാജാവല്ലേ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്തനായ രാജാവല്ലേ. തനിക്കേ തലയ്ക്കകത്ത് ആൾതാമസമില്ല, ഒട്ടും വിവരമില്ല. സാരജ്ഞനല്ലൊട്ടുമോർത്തോളം ധാത്രീശ, ധാത്രീശ ഭൂമിയുടെ അധിപൻ, ഭൂപാലൻ, ബോധമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, തലയ്ക്ക് വെളിവില്ലാത്ത രാജാവ് രാജ്യം ഭരിച്ച് എങ്ങനെ ഇരിക്കുന്നു അറിയാമല്ലോ. ഓക്കെ, സാരജ്ഞനല്ലൊട്ടുമോർത്തോളം ധാത്രീശ ഭവാൻ. ഇത്രയും കണ്ടിടത്തോളം, താൻ പറഞ്ഞിടത്തോളം, താൻ ചെയ്ത പ്രവർത്തികളെ വെച്ച് നോക്കുമ്പോൾ തനിക്ക് ഒരു അറിവുമില്ല. താൻ തിരുമണ്ഡൻ മരമണ്ഡൻ രാജാവാണോ? എടുത്ത് തന്റെ പ്രശസ്തമായ ഉപമയിലേക്ക് കടക്കുക. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ. വിരൂപൻ, കാണാൻ ഭംഗിയില്ലാത്തവർ, ഒന്നിനും കാണാൻ കാണാൻ കൊള്ളില്ല വിരൂപൻ. കണ്ണാടി കാൺമോളവും, കണ്ണാടി കാണുന്നവരെ താനാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ എന്ന് വിരൂപൻ വിചാരിക്കും. മറ്റുള്ള ജനങ്ങൾക്കു കുറ്റങ്ങൾ പറഞ്ഞിടും, മുറ്റും തന്നുടെ കുറ്റമൊന്നറിയുകയുമില്ല. അങ്ങനെയുള്ള ആൾക്കാര് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സ്വന്തം കുറ്റമൊട്ട് അറിയുകയുമില്ല. നിങ്ങളെ, സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം കുറ്റങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് വീണ്ടും ചിന്തിക്കുകയും ചെയ്ത് സ്വന്തം തെറ്റുകൾ തിരുത്തുന്നവർക്ക് മറ്റുള്ളവരുടെ കുറ്റം കാണാൻ സമയമുണ്ടാവുകയില്ല. കുഞ്ഞുങ്ങളെ, ഗാന്ധിജിയെക്കുറിച്ച് ഈ അവസരത്തിൽ നമ്മൾ പറയണം. അദ്ദേഹം ഒരിക്കലും താൻ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം അഭിപ്രായങ്ങളും സ്വന്തം പ്രവൃത്തികളും എപ്പോഴും സ്വയം വിശകലനം ചെയ്തിരുന്ന മഹാനായിരുന്നു അദ്ദേഹം. പക്ഷെ സാധാരണക്കാരായ മനുഷ്യൻ അങ്ങനെയല്ല, അവരെപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണും. നോക്കി കുട്ടികൾ, കണ്ണാടി കൺമോളവും തന്നുടെ മുഖമേറ്റം നന്നു നിരൂപിക്കും, വിചാരിക്കും എത്രയും വിരൂപന്മാർ. മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്തോണ്ടിരിക്കും? എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ തേടിപ്പിടിക്കും, ആ കുറ്റങ്ങൾ അവർ സ്വന്തം കുറ്റോട്ട് അറിയുമില്ല. മുറ്റം മുറ്റും തന്നുടെ കുറ്റമൊന്നറിയുകയുമില്ല. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല തമ്മുടെ ഗുണങ്ങളാൽ. കുറ്റമില്ലാതെ ജനം, സജ്ജനങ്ങൾ, നല്ല മനുഷ്യർ, കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദി, ഇനി ദോഷങ്ങൾ ഉള്ളവരെ പോലെയും, ദോഷങ്ങളുള്ള മനുഷ്യരാണ് തനിക്ക് ചുറ്റുമുള്ളത്, പക്ഷെ ആ ദോഷങ്ങൾ ഉള്ളവരെ പോലും നിന്ദിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല. നല്ല മനുഷ്യർ, നല്ല മനുഷ്യർ, ചീത്തയായ മനുഷ്യരുടെ സ്വഭാവത്തെ പോലും കുറ്റപ്പെടുത്തുകയില്ല, അത് നല്ല മനുഷ്യർ. കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റു ഒട്ടും നിന്ദിക്കുകയില്ല തമ്മുടെ, നമ്മുടെ അവരുടെ തങ്ങളുടെ എന്നാണ് കേട്ടോ, തങ്ങളുടെ അന്ത പ്രയോഗമായത്, തങ്ങളുടെ ഗുണങ്ങൾ കൊണ്ട്. വെച്ചാൽ ഗുണമുള്ളവൻ ദോഷമുള്ളതിൽ പോലും ദോഷം കാണുകയില്ല, അത് വലിയൊരു കഴിവാണ്. മത്തേപം ഏതുപോലെ ദേവർമ്മ മത്തേപം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛജലം തന്നിലെ കുളിച്ചാലും. നല്ല മനുഷ്യർ, തനിക്ക് ചുറ്റും ദുഷ്ടതയുള്ള മനുഷ്യരുണ്ടെങ്കിലും അവരുടെ ദുഷ്ടത പോലും അവർ കാണുകയില്ല, അവരെ നിന്ദിക്കുകയില്ല, അവരെ കുറ്റപ്പെടുത്തുകയില്ല. നല്ല മനുഷ്യ സ്വഭാവമാണത്. നല്ല മനുഷ്യർ ചീത്ത മനുഷ്യരെ കുറ്റപ്പെടുത്തുകയില്ല. അതിന് വലിയ മനസ്സ് വേണം, വിശാലമായ മനസ്സുള്ളവർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. എന്നാൽ ദുഷ്ടന്മാരെങ്ങനെയാണെന്നോ അതേ പറഞ്ഞു, മത്തേഭം പാംസുസ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പും മത്തേഭം ആന, പാംസുസ്നാനം പൊടിമണ്ണും സ്നാനം കുളി കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛജലം തന്നിലെ കുളിച്ച. ആനയെ കുളിപ്പിക്കാൻ കൊണ്ടോ, ആന കുളിക്കും, വെള്ളത്തിലിറങ്ങി നല്ല സന്തോഷമായിട്ട് മലന്നും കമന്നും കിടന്നും എല്ലാം കുളിക്കും, ആനപ്പാപ്പാൻ തേച്ച് കുളിപ്പിക്കും. ആൻ്റെ ആനപ്പാപ്പാൻ ഉണ്ടെങ്കിൽ
ആന്റെ കുളി ഇനി പാപ്പ എന്നെ കാട്ടിക്ക് നടക്കുന്ന ആനയാണെങ്കിൽ ആന എന്ത് ചെയ്യും? ആന മാണിക്ക് വെള്ളം വലിയ ഇഷ്ടമാണ്. തുമ്പിക്കൈനടുത്ത് ചീറ്റും ആന കുളിക്കും. കുളി കഴിഞ്ഞ് വെച്ച് കരയിലേക്ക് കയറിയിട്ട് നേരെ പൊടിമണ്ണി കിടന്നുള്ളൂ. എന്ത് അപ്പൊ കുളിച്ചോണ്ട് എന്ത് ഗുണമുണ്ടായി? മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ. മത്തേപം മതിച്ച ആന ആന പാംസു സ്നാനം പൊടിമണ്ണ് കൊണ്ടുള്ള കുളി ഏത് കഴിഞ്ഞാച്ച് കൊണ്ടല്ലോ സന്തോഷിപ്പൂ. നിത്യവും സ്വച്ഛ ജലം നല്ല ശുദ്ധജലത്തിൽ കുളിച്ച് നല്ല ഒന്നാന്തരം വെള്ളത്തിൽ കണ്ണുനീർ പോലത്തെ വെള്ളം ശുദ്ധജലത്തിൽ കുളിച്ചിട്ട് കയറിയാലും ആന എന്ത് ചെയ്യും? ആന പൊടിമണ്ണി കിടന്നുള്ളൂ. മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ. നിത്യവും സ്വച്ഛ ജലം തന്നിലേ കുളിച്ചാലും സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അനുഭവപ്പെടും. സജ്ജന നിന്ദ കൊണ്ട് നല്ല ആളുകളെ നിന്ദിക്കുക, കുറ്റപ്പെടുത്തുക, ഇല്ലാവചനം പറയുക, അവരെ നശിപ്പിക്കുക, അവരെ ദുഷിപ്പിക്കുക, അവരെ ദുഷിച്ച് സംസാരിക്കുക, നല്ല മനുഷ്യരുടെ പ്രവൃത്തിയെ നല്ലതായി കാണാതെ അതിനെ അംഗീകരിക്കാതെ അവരെക്കുറിച്ച് വൃത്തികേടുകൾ വിളിച്ചു പറയുക എന്നുള്ളത്, അവരെ ഉപദ്രവിക്കുക എന്നുള്ളത് ദുർജനം ദുഷ്ടജനങ്ങളുടെ സ്വഭാവം. നല്ല മനുഷ്യരെയും ചില നല്ലതിൽ പോലും ചീത്ത കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്, അവരാണ് ദുർജനങ്ങൾ. ആ ദുർജനങ്ങൾ സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പു. സജ്ജനത്തിനു നിന്ദയില്ല ദുർജനത്തെയും. നല്ല മനുഷ്യർക്ക് നല്ല മനുഷ്യർ ആരെയും നിന്ദിക്കുകയില്ല. ഇങ്ങേറ്റം തങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന ദുഷ്ടജനങ്ങളെ പോലും അവർ നിന്ദിക്കുകയില്ല. യേശുക്രിസ്തുവിനെ നമുക്ക് ഓർമ്മിക്കാം. കുരിശിൽ കർത്താവ് കുരിശിനെ ആണിയടിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരണത്തെയും കാത്ത് കിടന്ന കർത്താവിനെ കുറിച്ച് ഓർമ്മിക്കാം. പിതാവ് ഇവർ ചെയ്യുന്നതെന്നും അറിയില്ല, ഇവരോട് ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ദുഷ്ടന്മാരായ ആളുകളുടെ പ്രവൃത്തിയിൽ അവരെ പോലും സജ്ജനങ്ങൾ വെറുക്കുകയില്ല. സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജനത്തിനു നിന്ദയില്ല ദുർജനത്തെയും. സജ്ജനങ്ങൾ നല്ല ആളുകൾ ദുഷ്ടന്മാരായ ആളുകളിൽ പോലും അവരുടെ പ്രവൃത്തികളിൽ പോലും അവരെ നിന്ദിക്കുകയില്ല. അതിന് വലിയ മാനസിക ഔന്നത്യം വേണം. ബന്ധുമിത്രാദികളൊക്കെ ഈ തരത്തിൽ പെരുമാറുന്നവരുണ്ട്. എന്തിലും കുറ്റം കണ്ട മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറ്റം കണ്ടെത്തുന്നവർ ചില ആദ്യം മുതൽ തുടക്കം മുതൽ ഏറ്റവും വലിയ കുഴപ്പങ്ങളും കള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും വൃത്തികേടുകളും ചെയ്ത ആളായിരിക്കും. എന്നിട്ട് തനിക്ക് ചുറ്റും തൻ്റെ ബന്ധുക്കളെയെല്ലാം ദൂഷിച്ചു പറയുന്ന ആളുകളുണ്ട്, സൂക്ഷിച്ചുകൊള്ളുക കുട്ടികൾ. ജീവിതത്തിൽ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന പാഠം ജീവിതത്തിൽ നിന്ന് മനസ്സിലാകും. സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ. സജ്ജനത്തിനു നിന്ദയില്ല ദുർജന. നല്ല ആളുകൾ ദുർജനങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും പ്രവർത്തിച്ചാലും അവരെ നിന്ദിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുകയില്ല. ഇനി അടുത്ത ലൈൻ സ്റ്റുവർ ക്വസ്റ്റ്യനാണ്. എഴുത്തച്ഛൻ്റെ തത്വചിന്ത, എഴുത്തച്ഛൻ്റെ ഏത് കൃതി എടുത്താലും രാമായണം വിളിപ്പാട്ടാണെങ്കിലും മഹാഭാരതം വിളിപ്പാട്ടാണെങ്കിലും അതിലെല്ലാം തത്വചിന്ത തത്വപ്രബോധനമാണുള്ളത്. ഞാൻ പറഞ്ഞുവല്ലോ സാഹിത്യത്തിന് ധർമ്മമുണ്ട്, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും. ഭക്തിയിലൂടെ സന്മാർഗികതയിലേക്ക് നന്മയിലേക്ക് ഒരു ജനതയെ നയിച്ച കവിയാണ് എഴുതുന്നത്. വരണം സത്യധർമ്മ എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സത്യധർമ്മാതി വെടിഞ്ഞിടിന പുരുഷനെ. സത്യം ധർമ്മം ഇവ ഉപേക്ഷിച്ച സത്യമോ ധർമ്മമോ ഇല്ലാത്ത സത്യധർമ്മാതി വെടിഞ്ഞിടിന പുരുഷനെ. ക്രുധനാം സർപ്പത്തെ കാളേറ്റവും വേടിക്കണം ക്രുധനാം. കോപിച്ചു നിൽക്കുന്ന സർപ്പത്തെ പാമ്പ് പത്ത് ഇവിടത്ത് ചീറ്റിക്കൊണ്ട് കൊത്താനൊരുങ്ങുന്ന പാമ്പിനേക്കാളും പേടിക്കണം. പത്തിവിടത്തി കൊത്താനൊരുങ്ങുന്ന പാമ്പ് കൊത്തും ഉറപ്പ്, അതിലും വിഷമാണ് സത്യധർമാദികൾ. സത്യവും ധർമ്മവും ഉപേക്ഷിച്ച മനുഷ്യൻ വളരെ സൂക്ഷിക്കണം. ഓർക്കണ്ടല്ലോ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ലക്ഷ്മണസാന്ത്വനം പഠിച്ചത്, അതിനകത്ത് കൃത്യമായിട്ടുണ്ട് ക്രോധമല്ലോ യമനായത് നിർണയം. തത്വചിന്താത്മകമായ വരിയാണത്. ഇതിനകത്തെ തത്വചിന്താപരമായ വരി ഈ പാഠഭാഗത്തെ തത്വചിന്താപരമായ വരിയാണ് ഈ കിടക്കുന്നത്. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തെക്കാൾ ഏറ്റവും പേടിക്കണം. മൂർഖനാം അവനോടു പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖന ശുഭം ഗ്രഹിച്ചിടും. മൂർഖൻ ഏത് സത്യവും ധർമ്മവും പാലിക്കാത്ത ദുഷ്ടനായവനോട് പണ്ഡിതൻ വിവരമുള്ളവൻ ശുഭത്തെക്കുറിച്ചും അശുഭത്തെക്കുറിച്ചും നല്ലതിനെക്കുറിച്ചും ചീത്തയെക്കുറിച്ചും പറഞ്ഞാൽ ആഖ്യാനം ചെയ്യുക പറയുക പറഞ്ഞാൽ
മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും. ദുഷ്ടൻ നല്ലത് ഗ്രഹിക്കില്ല, ചീത്തയെ ഗ്രഹിക്കും. നമുക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന കാര്യങ്ങൾ. നമ്മുടെ സുഹൃത്തുക്കൾ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. അത് പൊതുസഭയിൽ വെച്ചല്ല, നമ്മുടെ വ്യക്തിപരമായി വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ശരിയാക്കാനുണ്ടല്ലോ എന്ന് പറയും. ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല. അതുപോലെ നമ്മുടെ നന്മകൾ മറ്റുള്ളവരോട് ചോദിച്ച് പ്രകീർത്തിക്കുകയും ചെയ്യും യഥാർത്ഥ സുഹൃത്ത്. ദുഷ്ടന്മാരെങ്ങനെയാണ്? ദുഷ്ടന്മാരെ കൊത്താൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന പാമ്പിനേക്കാളും നാം പേടിക്കണം. എന്താ കാര്യം? നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ അശുഭവും ശുഭവും ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് പറഞ്ഞു കൊടുത്താൽ കൃത്യം മൂർഖൻ ദുഷ്ടൻ അവൻ എന്ത് ചെയ്യും? അവൻ അശുഭം തന്നെ ഗ്രഹിക്കും, കൊള്ളരുതായ്മ തന്നെ ഗ്രഹിക്കും. അപ്പോൾ പിന്നെ ഈ മൂർഖനോട് ദുഷ്ടനോട് നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നല്ലനായിരിപ്പവൻ നല്ലതു നല്ല മനസ്സുള്ളവൻ നല്ലതേ മനസ്സിലാക്കുകയുള്ളൂ. എങ്ങനെ ദേ വരുന്നു എഴുത്തച്ഛൻ്റെ ഉമ്മ. വെള്ള നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞു പാലന്നമെന്നതുപോലെ. അടി വച്ചോട്ടോ. വെള്ളത്തെ വെടിഞ്ഞ് പാലന്നമെന്നതുപോലെ. അരയന്നത്തിന് ഇതൊരു കാവ്യകൽപ്പന കവികൽപ്പനയാണ്. അരയന്നത്തിന് പാലും വെള്ളവും കൂടെ വെച്ചു കൊടുത്താൽ വെള്ളം മാറ്റി അരയന്നം പാല് മാത്രം കുടിക്കൂത്ര. അതുപോലെയാണ് നല്ല ആളുകൾ ശുഭവും അശുഭവും പറഞ്ഞു വെക്കുമ്പോൾ അതിൽ നിന്ന് ശുഭം മാത്രം ആര് നല്ല മൂർഖനാണെങ്കിലോ മൂർഖനാണെങ്കിൽ ചീത്ത മാത്രമേ ഗ്രഹിക്കുകയുള്ളൂ. നല്ല മനുഷ്യർ ഏതിലും നന്മ കണ്ടെത്തും. ആരെ പോലെ വെള്ളവും പാലും കൂടി അരയന്ന അന്നം എന്ന് പറഞ്ഞാൽ അരയന്നത്തിന് വെച്ചു കൊടുത്താൽ ആ പാല് മാത്രം അരയന്നം കുടിക്കും. അതുപോലെ നല്ല മനുഷ്യർ എന്തിലും നന്മ കണ്ടെത്തും എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്ന്. ഇങ്ങനെയെല്ലാം ശകുന്തള പറഞ്ഞു പറഞ്ഞോരനന്തരം പറഞ്ഞതിന് ശേഷം അനന്തരം വീണിൽ നിന്ന ശരീരി തന്നൂടെ വാക്യം കേട്ടു. ആ കൃത്യം ഈ അശരീരി ഈ പുരാണത്തിൽ ഇപ്പം മഹാഭാരതമൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിനകത്തൊക്കെ അശരീരി ചാകാശ ഭാഷ എന്ന് പറയും. ഭൂമിയിലുള്ള ആൾക്കാർ പറയുന്നത് വിശ്വസിക്കാണ്ട് വരുമ്പോൾ ആകാശത്തിൽ നിന്ന് സംസാരിക്കും, ദേവകളാണ് സംസാരിക്കുന്നത് പറയണത്. അശരീരി ആ ശരീരി എന്നാണ്, ശരീരമില്ലാത്ത ഓഡിയോ മാത്രമുള്ളൂ, വീഡിയോ ഇല്ല. അശരീരി തന്നുടെ വാക്യം കേട്ടു ആ ആകാശത്ത് നിന്ന് വിണ്ണിൽ നിന്ന്. അല്ലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ അനൗൺസ്മെൻ്റൊക്കെ വരുമ്പോൾ അതുപോലെ ഇത് ആകാശത്ത് നിന്നാണ് ചെയ്ത്, അവിടെ ആകാശത്താണ് ദേവന്മാരിക്കുന്നത്, അവിടെ നിന്ന് അശരീരി. അതെ, ഇത് എന്ന് വെച്ചാൽ ആണുങ്ങൾ പ്രതിസന്ധിയിൽ പെടുമ്പോഴാണ് ഈ ഇങ്ങനെ അവരെ രക്ഷിക്കാനായിട്ടാണ് ഈ അശരീരി. സ്ത്രീകൾ പ്രശസ്തിപ്പെടുമ്പോൾ അങ്ങനെ അശരീരി ഒന്നും വരാറില്ല. അങ്ങനെയാണ് സീത അഗ്നിപ്രവേശം ചെയ്യേണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂമിദേവി എനിക്ക് ഇടം തരണേ എന്ന് പറഞ്ഞ് ഭൂമി പിളർന്ന് സീത ഭൂമിയിലേക്ക് ഭൂമിയുടെ മകളായ സീത പോകേണ്ടി വരില്ലായിരുന്നു. ഒരു അശരീരി മതിയായിരുന്നു. രാമ ഇവിടെ സ്ഥിരീകരിക്കൂ, എന്താണ് നാട്ടുകാരുടെ എല്ലാം മുമ്പ് വെച്ച് ഒറ്റ അശരീരി മതിയായത്, അഗ്നിപ്രവേശം ഒന്നും സീത ചെയ്യേണ്ടായിരുന്നു. ഇത് എൻ്റെ ഒരു ചിന്തയാണ് കുട്ടികൾ, ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. പുരാണ കഥകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ അശരീരിയൊക്കെ വരുന്നത് പുരുഷന്മാരുടെ ഭാഗത്ത് പുരുഷന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ കാട്ടിൽ കയറി ഈ താത കണ്ണൻ്റെ ആശ്രമത്തിൽ കയറി ഈ പെണ്ണിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അനുരക്തിയാവുകയും ആരുടെ സമ്മതമില്ലാതെ ഗാന്ധർവതി പ്രകാരം കല്യാണം കഴിക്കുകയും തൻ്റെ കാമാഭിലാഷങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ഈ അശരീരി വരാത്ത ഗാന്ധർവ്. ഒരു മണിക്കൂർ രണ്ട് നാഴിക അഞ്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും താത കണ്ണൻ വരുമെന്ന് ശൗന്ദർ പറഞ്ഞു. അതേ മുമ്പേ തന്നെ ഗാന്ധർവതി ഇന്നലെ വരാൻ പോകുന്ന കുഴപ്പത്തെക്കുറിച്ച് ഒരു സൂചന ശൗന്ദറെ കൊടുക്കാൻ ഈ അശരീരിക്കെന്ന് തോന്നിയില്ലോ. ദേ കൃത്യം എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിട് നിന്ന ശരീരി തന്നുടെ വാക്യം കേട്ടു ഭരിച്ചു കൊള്ളുക തവ പുത്രനെ. ഓ ഉഷന്ത ഭരിച്ചു കൊള്ളുക, ഇത് താങ്കളുടെ പുത്രനാണ് അതുകൊണ്ടാണ് ഭരതൻ. ഭരിച്ചു കൊള്ളുക, ഇത് താങ്കളുടെ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സർവധവൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഭരതൻ എന്ന പേരുണ്ടായതെന്നാണ് പറയുന്നത്. ഭരിച്ചു കൊള്ളുക തവ നിന്റെ സ്വന്തം പുത്രനാണ്. എനിക്ക് അശരീരി കേട്ടപ്പോഴാണ് സ്വന്തം പുത്രനാണ് എന്ന് ദുഷ്യന്തൻ ഉറപ്പിച്ചത് കേട്ടോ. ഭരിച്ചു കൊള്ളു ഇങ്ങനെ ഒരു രംഗം നവചരിതത്തിൽ ഉണ്ട്. ദമയന്തിയെ സ്വീകരിക്കാൻ
നളം വീണ്ടും സ്വീകരിക്കാൻ ആ ശരീരമൊക്കെ ഉണ്ടാവുകയുണ്ടായി. ഭരിച്ചു കൊൽഗാതാവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശിക പുത്രിയോടും സുരസ്ത്രീ അപ്സരനാരിക്ക് തുല്യമായ പാതിവൃത്യവും പരിശുദ്ധിയും കൊണ്ട് നിർമ്മലയായ കൗശിക പുത്രി വിശ്വാമിത്രന്റെ പുത്രിയെ ദേ നീ സ്വീകരിച്ചോളൂ. ഇതെന്താണ് സംഘം? നീ ഭരിച്ചു കൊൽഗാതാവ പുത്രനെ, നിന്റെ പുത്രനെ നീ ഭരിച്ചു കൊൽഗാ ഭരതൻ. ഭരിച്ചു കൊൽഗാതാവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയ സുരസ്ത്രീ ദേവനാരിക്ക് തുല്യായ സുന്ദരിയായ അതിസുന്ദരിയായ പരിശുദ്ധയായ നിർമ്മലയായ നിന്റെ ഭാര്യയെയും സ്വീകരിക്കുക. ഭരിച്ചു കൊൽഗാതാവ പുത്രനെ വൈകാതെ നീ സുരസ്ത്രീ സമയായ കൗശിക പുത്രിയോടും ഭരതൻ എന്ന നാമമതിനാലന്നു. ഭരിച്ചു കൊള്ളുക എന്നുള്ള വാഗ്രാന്താണ്. വാനോർ തൊകുതിരിക്കുന്നവർ ആരെന്നറിയാം? ദേവന്മാരെ. വാനോർ ധരണീപതിയോടു ചെന്നതു കേട്ട മൂലം രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ആകാശത്ത് അങ്ങനെ നമ്മളിവിടെ നിൽക്കണ്ട, ചൗന്ദൽ സ്വന്തം മകന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മൾ നിൽക്കേണ്ട സ്ഥലമല്ലാതെ ഇത് ദുർജനങ്ങളുടെ സഭയാണ്, നമുക്ക് പോകാം മോനെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ കൈ പിടിച്ചപ്പോൾ അപ്പോൾ ആകാശത്ത് നിന്ന് ഭാഷിതം, ദുഷന്താ നീ എന്താണ് ചെയ്യുന്നത് മകനെ? എന്ത് ചെയ്യൂ നീ? ദാ ഈ വന്നു നിൽക്കുന്ന നിന്റെ സ്വന്തം മകനും സ്വന്തം ഭാര്യയുമാണ്, സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞതും കല്യാണഘോഷത്തോടും കൈക്കൊണ്ടു ശകുന്തള. എല്ലാ വാദ്യമേ കൊട്ടു കുഴല് കൊമ്പ് എല്ലാ വാദ്യ കല്യാണഘോഷത്തോടും മംഗളഘോഷത്തോടും സ്വീകരിച്ചു. കല്യാണ ഉടനെ തന്നെ നാസരം മുഴക്കി. കല്യാണഘോഷത്തോടും കൈക്കൊണ്ടു ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ച. ഓ, ശകുന്തള അപ്പോൾ തന്നെ സന്തോഷവതിയായിത്തീർന്നു, ഭർത്താവിനോട് കൂടി ചേർന്നു സന്തോഷമായിട്ടിരുന്നു. ഇത്രയുമാണ് പാഠഭാഗം. അങ്ങനെ ഒരു അശരീരി വാക്യത്താൽ ദുഷ്യന്തൻ ശകുന്തളയെ സ്വീകരിച്ചു. പക്ഷേ ശകുന്തള പറയേണ്ട കാര്യങ്ങളൊക്കെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. മിസ് പറഞ്ഞല്ലോ, മഹാഭാരത കഥയിൽ ഭർത്താവിൻ്റെ കടമ എന്താണ്, ഭാര്യയുടെ കടമ എന്താണ് എന്നാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. എഴുത്തച്ഛൻ അങ്ങനെയല്ല. എഴുത്തച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുന്ന എവിടെ തുടങ്ങുന്നു കുട്ടികളൊന്ന് നോക്കിക്കെ. കണ്ണാടി കാണുമോളവും കണ്ട കുട്ടികൾ നമ്മുടെ തന്നെ മുഖം എത്ര അന്ന് നിരൂപിക്കും, എത്രയും വരും ഇവിടം മുതൽ നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും വെള്ളത്തെ വിടിഞ്ഞ് പാൽ അന്നമെന്നതുപോലെ ഇത്രയും വരെ തത്വചിന്താപരങ്ങളായ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന വാക്കുകളാണ് ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെ സ്വന്തമാണ്. അപ്പോൾ തീർച്ചയായും എന്തിനു വേണ്ടിയാണ് രാമായണം കളിപ്പാട്ടും മഹാഭാരതം കളിപ്പാട്ടും എഴുത്തച്ഛൻ തർജ്ജമ ചെയ്തതെന്ന് കുട്ടികൾ മനസ്സിലാക്കുക. സാധാരണക്കാരായ ജനത്തെ, കേരളത്തിലെ ജനതയെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്, തർജ്ജമ ചെയ്തിട്ടുള്ളതാണ് ഈ കൃതികളെല്ലാം. അദ്ദേഹം കൃത്യമായിട്ട് ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ തൻ്റെ ഉദ്ദേശ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഏറ്റവും വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ട് കരുതുന്നതാണ് രാമായണവും കളിപ്പാട്ടും, രാമായണ കളിപ്പാട്ടും മഹാഭാരതം കളിപ്പാട്ടും. അതിന് കേരളീയ ജനതയുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണുള്ളത്. ജീവിതത്തെക്കുറിച്ചുള്ള, എങ്ങനെ മനുഷ്യൻ ജീവിക്കണം, എങ്ങനെയാണ് സത്യവും ധർമ്മവും പരിപാലിക്കപ്പെടേണ്ടതെന്ന് കൃത്യമായി മഹാഭാരത കളിപ്പാട്ടിലും എഴുത്തച്ഛൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എഴുത്തിൻ്റെ അച്ഛനാണ് എഴുത്തച്ഛൻ എന്ന് പറയാം. നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന വരികളാണ് ഈ പാഠഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശകുന്തള സ്വന്തം വ്യക്തിത്വത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തൻ്റെ അഭിമാനത്തിന് വേണ്ടി സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അഭിമാന ബോധമുള്ള സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്ന സ്ത്രീകളെയാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യം. താങ്ക് യു ചിൽഡ്രൻ, സി യു കെയിൻ.